നമസ്കാരം. മന്ത്ര ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചവറയിൽ പാലം തകർന്ന ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. ഹാദിയെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കണം, ഹാദിയ്ക്ക് പറയാനുള്ളത് കേൾക്കും സുപ്രീംകോടതി. സോളാർ റിപ്പോർട്ട് പുറത്തു വന്നാൽ കോൺഗ്രസിൽ മഹായുദ്ധമുണ്ടാകും, കോടിയേരി ബാലകൃഷ്ണൻ. വിവാദസ്വാമി സന്തോഷ് മാധവനിൽ നിന്ന് തിരിച്ചു പിടിച്ച 25 ഏക്കറിൽ ഇനി നെല്ലുവിളയും. മൊബൈൽ നമ്പർ ആധാർ ബന്ധിപ്പിക്കൽ, മമതയ്ക്ക് സുപ്രീംകോടതി വിമർശം. ഉത്തർപ്രദേശിൽ ഗർഭിണിയെ പോലീസ് അടിച്ചുകൊന്നു. കൊല്ലം ചവറയിൽ പഴയ ഇരുമ്പുപാലം തകർന്ന് വീണ ഒരാൾ മരിച്ചു. ചവറ സ്വദേശി ശ്യാമളദേവിയാണ് മരിച്ചത്. അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. കൊല്ലം ജിന്ന ആശുപത്രിയിലാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 11 അപകടം സംഭവിച്ചത്. ചവറ KMLന് സമീപം കായലിന് കുറുകെ നീന്തിരുന്ന കാലങ്ങൾ പഴക്കമുള്ള ഇരുമ്പുപാലം തകർന്നു വീഴുകയായിരുന്നു. സംഭവസ്ഥലത്ത് 20 പേരാണ് പാലത്തിലുണ്ടായിരുന്നത്. ഇവരെല്ലാം കായലിൽ വീണു. നല്ല ആഴമുള്ള ഭാഗമാണിതെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാരാണ് വെള്ളത്തിൽ വീണവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ശ്യാമളദേവി ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ തന്നെ മരിച്ചു. പഴയ ഇരുമ്പ് പാലം പുതുക്കി പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അധികൃതരുടെ കനത്ത അനാസ്ഥയാണ് ഇത്തരമൊരു ദുരന്തം വരുത്തിവെച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പാലത്തിനടിയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധന തുടരുകയാണ്. ഹാദിയ കേസിൽ NNA അന്വേഷണ ഉത്തരവിനെതിരെ ഹാദിയുടെ ഭർത്താവായിരുന്ന ഷെഫിൻ ജഹാൻ സമർപ്പിച്ച ഹർജിയിൽ ഹാദിയെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം. നവംബർ 27 3 കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനാണ് നിർദ്ദേശം. സംസ്ഥാന സർക്കാർ ഹാദിയെ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അടച്ചിട്ട് മുറിയിൽ വാദം കേൾക്കണമെന്ന ഹാദിയുടെ അച്ഛന്റെ വാദത്തെ കോടതി തള്ളി. വാദം തുറന്ന് കോടതിയിൽ കേൾക്കാനാണ് നിർദ്ദേശം. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. റിപ്പോർട്ട് പുറത്തു വന്നാൽ കോൺഗ്രസിനുള്ളിൽ മഹായുദ്ധമുണ്ടാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റിപ്പോർട്ടിന്റെ കവറിന് പുറത്ത് അഡൽറ്റ്സ് ഓൺലി എന്നെഴുതണമെന്ന് പരിഹസിച്ച കോടിയേരി ഇത് നിയമസഭാ സൈറ്റിൽ വന്നാൽ കുട്ടികൾ വായിക്കരുതെന്നും പറഞ്ഞു. കലാപത്തിനായുള്ള യാത്രയാണ് BJP കേരളത്തിൽ നടത്തിയതെന്ന് കോടിയേരി കുറ്റപ്പെടുത്തി. കള്ളപ്രചരണങ്ങളിലൂടെ ഹിന്ദു മുസ്ലിം ലഹള സൃഷ്ടിക്കുകയായിരുന്നു BJP ലക്ഷ്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന പട്ടികജാതിക്കാരനെ വെളിയിലിറങ്ങുമ്പോൾ തല്ലിക്കൊല്ലുന്ന ഹിന്ദുത്വമാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ളതെന്ന് കോടിയേരി വിമർശിച്ചു. മുസ്ലിങ്ങളെയും പട്ടികജാതിക്കാരെയും കൊല്ലുന്നതാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനരക്ഷ. മതന്യൂനപക്ഷങ്ങളെ കൊല്ലുക, ദളിതരുടെ ഇല്ലാതാക്കുക എന്നതാണ് RSS രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. വിവാദസ്വാമി സന്തോഷ് മാധവനിൽ നിന്ന് സർക്കാർ തിരിച്ചുപിടിച്ച 25 ഏക്കറിൽ നെൽകൃഷി ഇറക്കി. എറണാകുളം, തൃശൂർ ജില്ലകളിലായി കിടക്കുന്ന പാടശേഖരത്തിലാണ് ഇന്ന് വിത്തിറക്കിയത്. നന്മ കർഷക കൂട്ടായ്മയാണ് വിത്തിറക്കിയത്. കൃഷിമന്ത്രി VS സുനിൽകുമാർ ഞാറുനട്ട് ഉദ്ഘാടനം ചെയ്തു. 7 മുൻപ് മിച്ചഭൂമി ഏറ്റെടുത്ത പുത്തൻ വേലിക്കര മാളമേഖലയിലെ 118 ഏക്കർ സ്ഥലം കഴിഞ്ഞ സർക്കാർ വിവാദസ്വാമി സന്തോഷ് മാധവന്റെ കമ്പനിക്ക് തിരികെ നൽകിയത് വിവാദമായിരുന്നു. ഇതേ തുടർന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ തൃശൂർ ജില്ലയിൽപ്പെട്ട പാടശേഖരത്തിലാണ് നെൽകൃഷി ആരംഭിച്ചത്. തൃശൂരിനെ തരിശരഹിത ജില്ലയ്ക്ക് മാറ്റുക എന്ന പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ കൃഷി ഇറക്കിയത് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലാണ്. പ്രശസ്ത സിനിമാ താരം ഭഗത് ഫാസിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് റിപ്പോർട്ട്. താരത്തിന്റെ 70 ലക്ഷം രൂപ വിലയുള്ള ബെൻസ് കാർ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുക വഴി സർക്കാർ ഖജനാവിന് 14 ലക്ഷം രൂപ നഷ്ടമുണ്ടെന്നാണ് റിപ്പോർട്ട്. ലേസ് പോർട്ടിലെ വീടിന്റെ മുകളിലത്തെ നിലയുടെ വിലാസത്തിലാണ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഭഗതിനെ അറിയില്ലെന്ന് വീട്ടുടമ പറയുന്നു. നേരത്തെ നടി അമല പോളും സമാന രീതിയിൽ നികുതി വെട്ടിപ്പ് നടത്തിയ വാർത്ത പുറത്തു വന്നിരുന്നു.
മൊബൈൽ ഫോൺ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ മമതാ ബാനർജിക്കും ബംഗാൾ സർക്കാരിനും സുപ്രീംകോടതിയുടെ വിമർശനം. പാർലമെന്റ് പാസാക്കിയ നിയമത്തെ എങ്ങനെയാണ് ഒരു സംസ്ഥാനം ചോദ്യം ചെയ്യുന്നതെന്ന് സുപ്രീംകോടതി ചോദിച്ചു. സമാനമായ മറ്റൊരു ഹർജിയിൽ കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് മൊബൈൽ ഫോൺ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത് ബംഗാൾ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച് സുപ്രീംകോടതി മമതാ ബാനർജിയെയും ബംഗാൾ സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചു. പാർലമെന്റ് പാസാക്കിയ നിയമത്തെ എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നതെന്ന് കോടതി ചോദിച്ചു. മമതാ ബാനർജിക്ക് വ്യക്തിപരമായി എതിർപ്പുണ്ടെങ്കിൽ മമതയ്ക്ക് കോടതിയെ സമീപിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് ഹർജിയിൽ ഭേദഗതി വരുത്താമെന്ന് ബംഗാൾ സർക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്ന് കോടതി ബംഗാൾ സർക്കാരിന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. അതേസമയം മൊബൈൽ ഫോൺ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന കേന്ദ്ര തീരുമാനത്തിനെതിരെ അഭിഭാഷകനായ രാഘവ് തങ്കയും സുപ്രീംകോടതിയെ സമീപിച്ചു. ഹർജി ഫയലിൽ സ്വീകരിച്ച സുപ്രീംകോടതി വിഷയത്തിൽ 4 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശിലെ ബാരാബങ്കിൽ 22-കാരിയായ ഗർഭിണിയെ പോലീസ് അടിച്ചുകൊന്നു. വയറിന് ചുറ്റും വ്യാജമദ്യം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചായിരുന്നു പോലീസ് ആക്രമം. വ്യാജമദ്യം അന്വേഷിച്ചു വന്ന പോലീസ് ഗർഭിണിയായ റുച്ചി റാവത്തിനെ വയറിൽ ലാത്തികൊണ്ട് അടിക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ താഴെ വീണ യുവതി മരണപ്പെടുകയായിരുന്നു. ഇവരുടെ വയറിൽ ചവിട്ടിയെന്നും നാട്ടുകാർ പറയുന്നു. ഞായറാഴ്ച വൈകുന്നേരം വ്യാജമദ്യം അന്വേഷിച്ചിറങ്ങിയ പോലീസ് റുച്ചിയുടെ വീട്ടിലും അന്വേഷണത്തിനായി കയറി. പോലീസിനെ കണ്ട് ഭയന്ന ഇവർ വീടിന് പുറത്തേക്ക് ഓടുമ്പോഴായിരുന്നു പോലീസ് ആക്രമിച്ചത്. എന്നാൽ ഹൃദയാഘാതം മൂലമാണ് ഇവർ മരിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം. പോലീസ് ഇവരുടെ വീട്ടിൽ പ്രവേശിച്ചില്ല. ഒരു തരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടായിട്ടുമില്ല. ഇതെല്ലാം ആരോപണങ്ങളാണെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സുശീൽ സിംഗ് പറയുന്നു. എന്നാൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അമരാവതി എക്സ്പ്രസിന്റെ പിന്നിലത്തെ എഞ്ചിനിൽ തീപിടിച്ചു. ഗോവയിലെ കൺസോളിം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് 2 മണിക്കൂർ ട്രെയിൻ നിർത്തിയിട്ടു. രക്ഷാപ്രവർത്തകർ ഉടൻ സ്ഥലത്തെത്തി തീ അണച്ചു. എഞ്ചിൻ മാറ്റിയതിന് ശേഷം കൽക്കത്തയിലെ ഹൗറ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല. ജഹാൻ സെഹറബുദ്ദീൻ ഷെയ്ക്ക് വ്യാജ ഏറ്റുമുട്ടൽ കേസുകളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഗുജറാത്തിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ എൻ കെ അമീനും തരുൺ ബാരറ്റും സ്ഥാനമൊഴിയണമെന്ന് സുപ്രീംകോടതി. കഴിഞ്ഞ ഓഗസ്റ്റിൽ വിരമിച്ച അമീൻ പിന്നീട് തബി ജില്ലാ പോലീസ് സൂപ്രണ്ടായി സർവീസിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ സർവീസിൽ നിന്ന് വിരമിച്ചയാളാണ് ബാരറ്റ്. പിന്നീട് ഇദ്ദേഹത്തെ പശ്ചിമ റെയിൽവേ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായി പുനഃനിയമനം നൽകിയിരുന്നു. സെഹറബുദ്ദീൻ ഇസ്രത്ത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസുകളിൽ പ്രതിയാണ് അമീൻ. ബാരട്ടഗേട്ടെ ഇസ്രത്ത് ജഹാൻ സയ്യിദ് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസുകളിലെ പ്രതിയും. ഈ രണ്ട് ഉദ്യോഗസ്ഥരും ഉടൻ തത്സ്ഥാനത്ത് ഒഴിയണമെന്ന സുപ്രീംകോടതി വിധിയെ തുടർന്ന് ഇരുവരും രാജി സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് കെ എസ് കഹാറും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും അടങ്ങുന്ന രണ്ടംഗ ബെഞ്ചിൻ്റേതാണ് വിധി. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥിര നിയമനം നൽകിയതിനെതിരെയുള്ള ഹർജിയിൽ വാദം കേട്ടുകൊണ്ടായിരുന്നു സുപ്രീംകോടതി വിധി. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോറ ജില്ലയിൽ ഭീകരമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ സൈനികന് ഗുരുതരമായി പരിക്കേറ്റു. സൈനികന്റെ നില ഗുരുതരമായി തുടരുന്നു. ഞായറാഴ്ച പുലർച്ചെ മിർ മൊഹല്ല ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഭീകരർ ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേന പരിശോധന നടത്തിയാണ് ഭീകരർ വെടിയുതിർത്തത്. ഗുജറാത്തിലെ അഹമ്മദാബാദ് സർക്കാർ ആശുപത്രി 24 മണിക്കൂറിനിടെ 9 നവജാത ശിശുക്കൾ മരിച്ച സംഭവം 3 അംഗ വിദഗ്ധ സമിതി അന്വേഷിക്കും. നവജാത ശിശുക്കളുടെ മരണം വലിയ പ്രതിഷേധത്തിനും വിവാദത്തിനും വഴിവെച്ചതോടെയാണ് ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ നയിക്കുന്ന സംഘം പ്രാഥമിക അന്വേഷണം നടത്തി 1 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ബിജെപിക്കെതിരെ ആഞ്ഞടിച്ച് രാജ് താക്കറെ. ഗുജറാത്തിൽ ബിജെപി തോൽക്കുമെന്നും ഇനി അഥവാ വിജയം കൈവരിച്ചാൽ അത് വോട്ടിംഗ് മെഷീന്റെ അത്ഭുതം കൊണ്ട് മാത്രമാകുമെന്ന് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അധ്യക്ഷനായ അദ്ദേഹം പറഞ്ഞു. മോഡി സ്വന്തം സംസ്ഥാനത്ത് പ്രസംഗിക്കുന്ന ചടങ്ങിൽ നിന്ന് പോലും ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ഇപ്പോഴത്തെ ബിജെപിയുടെ അവസ്ഥ വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. December 9, 14 തീയതികളിലാണ് ഗുജറാത്ത് നിയമസഭയിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത്. December 18 ഫലപ്രഖ്യാപനം.
ബി ജെ പിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്നതിനിടയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാജ്യം ഉറ്റുനോക്കുകയാണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി പൗലോ ജെന്റിലോണി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത്. 2012 കടൽ കൊലകേസിന് ശേഷം ഇന്ത്യ ഇറ്റലി ബന്ധം വഷളാവുകയായിരുന്നു. ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയുടെ പരിഗണനയുള്ള കടൽ കൊലക്കേസ് സംബന്ധിച്ച കൂടിക്കാഴ്ചയിൽ ചർച്ചകൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. തമിഴ് സൂപ്പർ സ്റ്റാർ ചിയാൻ വിക്രമിന്റെ മകൾ അക്ഷിത വിവാഹിതയായി. ഡി എം കെ നേതാവ് കരുണാനിധിയുടെ പേരക്കുട്ടി മനു രഞ്ജിത്താണ് വരൻ. കരുണാനിധിയുടെ മകനും ഗായകനുമായ എം കെ മുത്തുവിന്റെ മകൾ തേൻമുടിയുടെയും പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ കവിൻ കെയറിന്റെ ഉടമ സി കെ രംഗനാഥിന്റെ മകനാണ് രഞ്ജിത്ത്. ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ കരുണാനിധിയുടെ ഗോപാൽപുരത്തുള്ള വസതിയിൽ വെച്ചായിരുന്നു വിവാഹം. പ്രമുഖർക്കായുള്ള വിവാഹ സൽക്കാരം അടുത്ത ദിവസം തന്നെ ചെന്നൈയിൽ വെച്ച് നടക്കും. അക്ഷിതയും മനുവും ദീർഘനാളെ പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം. പുതിയ കല്യാണ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. സ്വർണ്ണവില. സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. തുടർച്ചയായ 2 ദിവസമാണ് വില മാറ്റമില്ലാതെ തുടരുന്നത്. പവന് 22,000 രൂപയിലും ഗ്രാമിന് 2,750 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചത്. സ്പോർട്സ്. അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്ന 3-ാമത്തെ ഏകദിനത്തിൽ ന്യൂസിലൻഡിന്റെ 6 റണ്ണിന് തോൽപ്പിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും സെഞ്ചുറികളുടെ ബലത്തിൽ 6-ന് 337 റൺസ് എടുത്തു. കീവിസിന്റെ മറുപടി 7 വിക്കറ്റിന് 331 അവസാനിച്ചു. റൺമഴ കണ്ട മത്സരത്തിൽ 47 റൺ മാത്രം വിട്ടു നൽകി 3 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുബ്രയാണ് ഇന്ത്യക്ക് വിജയമൊരുക്കിയത്. ജയിക്കാൻ 15 റൺ വേണ്ട അവസാന ഓവറിൽ 8 റൺ മാത്രമാണ് ബുബ്ര വഴങ്ങിയത്. കാലാവസ്ഥ. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളതായി റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ പ്രധാന നഗരങ്ങളിലെ താപനില 0° സെൽഷ്യസിൽ. തിരുവനന്തപുരം 26° സെൽഷ്യസ്, കൊച്ചി 25, കോഴിക്കോട് 24° സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.